ഞാൻ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 1973 തൊട്ട് 2 കൊല്ലം കഴിഞ്ഞ് പാസ്സായി പുറത്തിറങ്ങി. ചാൻസിന് വേണ്ടി അലയുകയാണ്. ഓരോ സ്റ്റുഡിയോയുടെ മുമ്പ് ചെന്നാലും അവർ സ്റ്റുഡിയോക്കകത്ത് വിടത്തില്ല. അച്ഛമ്മമാരോട് ഞാൻ എൻ്റെ അഭിനയിച്ച ഡിപ്ലോമ ഫിലിം അഭിനയിച്ച സർട്ടിഫിക്കറ്റും എന്താ പറയുക അത് ആൽബം ഒക്കെ ആയിട്ട് പോയിട്ട് ഒരു സ്ഥലത്തും പോകുന്നില്ല, ഒരു നിവൃത്തിയില്ല. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഗംഗാ നഗറിൽ മല്ലിക താമസമുണ്ട്, കണ്ടാൽ ചിലപ്പോൾ വല്ലതും നടക്കുമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഒന്ന് ഫോൺ ചെയ്യണമെങ്കിൽ 1 രൂപയാവും, 1 രൂപയ്ക്ക് അന്ന് എനിക്ക് ഊണ് കഴിക്കാൻ പറ്റും. നമ്മൾ ഊണിന് പൈസ ഇല്ലാത്തതുകൊണ്ട് 3 നേരം ഇഡ്ഡലി കഴിച്ചു പോകുന്ന സമയത്ത് എങ്ങനെ ഫോൺ ചെയ്യും? നേരിട്ട് അങ്ങ് പോകാമെന്ന് പറഞ്ഞാൽ വീട്ടിൽ ചെന്നു ഗംഗാ നഗറിൽ ബെല്ലടിച്ചപ്പോഴത്തേക്കും അവിടുന്ന് ആരപ്പാക്കണം, ഭയങ്കര തമിഴ്, ചെന്തമിഴ്. കൂടെ പഠിച്ച സുധീർ കുമാറാണ്, ഞാൻ എൻ്റെ കൈയും കാലൊക്കെ പറയ്ക്കുന്നത് സുധീർ കുമാറാണ്. ഭയങ്കര സന്തോഷമായി, വരാൻ പറഞ്ഞു, ഇരിക്കാൻ പറഞ്ഞു, ചായയൊക്കെ തന്നു. ഞാൻ പറഞ്ഞു ഞാൻ വന്നു, ഇൻസ്റ്റിറ്റ്യൂട്ട് 2 കൊല്ലം പഠിച്ചു, ചാൻസിന് വേണ്ടി നടക്കുന്നു, വീട്ടിൽ നിന്ന് വരുന്ന 100 രൂപ റേഷനും കട്ടായി, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ആരെങ്കിലും ഒന്ന് പരിചയപ്പെടുത്താൻ തുടങ്ങും. അപ്പോഴും പറഞ്ഞു, ശ്രീകുമാരൻ നമ്പിസാറിൻ്റെ ഒരു പടം ഇപ്പോൾ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ, അതിൽ ഒരു വേഷം കിട്ടും. ഞാൻ പറഞ്ഞു പറഞ്ഞു സുധീർ ചെല്ലേ എന്ന്. ഞാൻ എൻ്റെ പിറ്റേ ദിവസം തന്നെ ശ്രീകുമാരൻ നമ്പിസാറിൻ്റെ വീട്ടിൽ ചെല്ലുകയാണ്. നമസ്കാരം, ഞാൻ മല്ലിയ പറഞ്ഞിട്ട് വന്നതാണ്. പേരെന്താണ്? സുധീർ കുമാർ. അഭിനയിക്കാനാ? പിന്നെ തൻ്റെ വീട്ടിൽ കണ്ണാടി ഇല്ലേ? നമ്മൾ സാർ, ഞാൻ 2 കൊല്ലം അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആക്ടിങ് പഠിച്ചാണ്. അതിന് താൻ 2 കൊല്ലം തൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കാശ് കളഞ്ഞു. ഇന്ന് വൈകുന്നേരത്തെ ട്രെയിനിൽ താൻ നാട്ടിൽ പോകണം. തനിക്കൊരിക്കലും സിനിമയിലൊന്നും ആകാൻ പറ്റത്തില്ല, ഇവിടെ പ്രൈം മിനിസ്റ്റർ അടൂർ ബാസി പകർ തനിക്കൊരു പുണ്ണാക്കും ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ സപ്തം അറിയാതെ തരുന്നത്. ഗണപതിക്ക് വെച്ചത് കാക്കോത്തി എന്നുള്ള ലൈഫ്. ഞാൻ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ എൻ്റെ ഫോൺ നമ്പർ വാങ്ങിച്ചത്, എന്നിട്ട് എവിടെ താമസിക്കുന്നത്? നമ്മൾ ഉമ്മാലഴിച്ചിലാണെന്നാണ്. ഞാൻ ഉമ്മാലഴിച്ചിൽ ചെല്ലുമ്പോഴത്തേക്ക് എനിക്കൊരു ഫോൺ വരെയാണ്. ആ, ഞാൻ തമ്പിയാണ്. ആ, സുധീർ കുമാറല്ലേ? നമ്മൾ അതാണ്. ആ, നാളെ രാവിലെ ഇയാൾക്ക് ഷൂട്ടിംഗ് ഉണ്ട്, ശാന്തോമ്പിൽ വെച്ചാണ്. വണ്ടി വരും, റെഡിയായിട്ടുണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിക്കാൻ വലിയ നായക വേഷമൊന്നുമില്ല, ചെറിയൊരു സീനാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആദ്യത്തെ സീനിൽ അഭിനയിക്കുന്നത്. മല്ലിക പറഞ്ഞിട്ടാണ് എനിക്ക് തമ്പി സാർ ആ വേഷം തരുന്നതും. അവിടെ നിന്നാണ് എൻ്റെ തുടക്കം. തമ്പി സാറിനത്ത് പിൽക്കാലത്ത് ഞാൻ ചോദിച്ചു, തമ്പി സാർ അന്ന് എന്നെ ഇങ്ങനെ ക്രൂവലായിട്ട് ഇറക്കി വിട്ടത് സാർ എന്തിനാണ് സാർ പിന്നെ എനിക്ക് വേഷം തന്നത്? അതൊന്നുമല്ല, എൻ്റെ ഭാര്യ മോളത്ത് കത്തം മാറ്റിയപ്പോൾ താൻ ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് കരയുന്നു. എന്നിട്ട് ഭാര്യ തമ്പിസാൻ്റെ അടുത്ത് പറഞ്ഞത്, ആ പയ്യൻ പോയത് റൂമിലേക്കല്ല, കോടമ്പങ്ങ റെയിൽവേ സ്റ്റേഷൻ വരെ ട്രെയിനിൻ്റെ മുമ്പ് ചാടിച്ചാവാനാണ്. ഇങ്ങനെയാണ് ഒരു കുട്ടി 2 കൊല്ലം പഠിച്ച് അഭിനയിക്കാൻ വരുന്ന പോലത്തെ ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്. ഒന്ന് മയത്തി പറയണ്ടേ? അയാൾ 100% ആത്മഹത്യയായിരിക്കുന്നതാണ്. താൻ ചാകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇല്ലാത്ത സീൻ എഴുതി ഉണ്ടാക്കിയാണ്. അങ്ങനെയാണ് മോഹിനി അടുത്ത് കിട്ടുന്നത്. ആ പടത്തിൽ എന്തെങ്കിലും പൈസ കിട്ടുമ്പോൾ എനിക്കൊരു ചോക്ലേറ്റ് എങ്കിലും മല്ലിക വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു, അത് ഇന്നേവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് മുട്ടായി വാങ്ങിച്ചു കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ഉള്ള ഞാൻ വിളി, പിന്നെ ഞങ്ങൾ തമ്മിൽ നല്ല സുഹൃത്തുക്കളായി. അപ്പോൾ വലിയ കമ്പനിയായി, കാര്യം പഴയ സുഹൃത്ത്, എല്ലാവരും കൺസേഷൻ ഉണ്ട്. അപ്പം ചിലപ്പോൾ മല്ലിക പറയും, അതെ നാളെ ഫ്രീ ആണോ? ഞാൻ പറഞ്ഞു ഫ്രീ ആണ്. നാളെ നമുക്ക് സിനിമയ്ക്ക് വേണം, രാവിലെ ഉമ്മാലാജിൻ്റെ അവിടെ 9 മണിക്ക് ഇറങ്ങിയിരിക്കണം എന്ന് പറയും. ഞാൻ, മല്ലിക, ഹേമേന്ദ്രൻ എന്നുള്ള ക്യാമറമാൻ, കനകദുർഗ എന്നുള്ള നടി, ഞങ്ങൾ 4 പേരും കൂടെ പോവുകയാണ്. നേരെ പോയി നല്ലൊരു ഹോട്ടലിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, മോർണിംഗ് ഷോ ആണ്. ഉച്ചയ്ക്ക് ഇറങ്ങി വരുന്നു, ദേവി തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റ് പോയിട്ട് സുഖമായിട്ട് ഉണ്ണുന്നു, മാറ്റിനി കാണുന്നു. മാറ്റിനി കഴിഞ്ഞിട്ട് ചായ കുടിച്ചിട്ട് പടയൊക്കെ വന്നിട്ട് പിന്നെ ഫസ്റ്റ് ഷോ കാണുന്നു. അത് കഴിഞ്ഞിട്ട് ആ ബിലാലിൽ നിന്നിട്ട് ഭയങ്കരമായ ഞാൻ കണ്ടിട്ടില്ലാത്ത ചിക്കനും ഐറ്റംസൊക്കെ. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ റൈൽ ബ്രദേഴ്സിൻ്റെ മനസ്സ് ഓർമ്മിച്ച് സ്മരിച്ചത്, അയ്യോ ഭയങ്കര തന്നെ ഭയങ്കര കണ്ടുപിടിച്ചൊക്കെ സിനിമയൊക്കെ. അങ്ങനെയാണ് ഞാൻ പറയും, മദ്രാസിൽ ഇഡലി നിന്നിരിക്കുന്ന ഇങ്ങനെയൊക്കെയുള്ള ചിക്കൻ കാണാൻ പറ്റും, ഇവിടെ പോലും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ സുഖമായിട്ട്, പക്ഷേ മല്ലിക ഭയങ്കര ലാവിഷാണ്. ലാവിഷെന്ന് വെച്ചാൽ പൈസ ഉണ്ടെങ്കിൽ ചിലതാക്കൊരു മടിയില്ല. പക്ഷേ ഈ സ്വഭാവ ദൂഷ്യം 2 മക്കൾക്കും ഇല്ല.